ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരലൽ പാൻറ്റിൻ്റെ മെഷർമെൻ്റ് എങ്ങനെ എടുക്കേണ്ടതെന്നാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് പിന്നെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കിടുകയാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ 500 കടന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതും അത്രയും ആളുകളത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ധാരാളം ആളുകൾക്ക് ഇത് ഉപകാരപ്പെടണേ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആ സന്തോഷം നിങ്ങളുമായി പങ്കിടുകയും നിങ്ങൾക്കതിന് താങ്ക്സ് പറയുകയും ചെയ്യുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ആ മെഷർമെൻ്റല്ല ഇപ്പോൾ ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നത്. ആ മെഷർമെൻറ്റിൽ ഞാൻ ഗ്രാഫ് ബുക്കിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഇതിൻ്റെ കൂടെ പിന്നെ ചേർക്കുന്നതാണ്. പിന്നെ ഇതിലിപ്പം ഞാൻ നമുക്ക് ഈ വൈറ്റ് ബോർഡ് ചെറിയ ബോർഡായതുകൊണ്ട് അതിൽ വരക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ചെറിയൊരളവാണ് ഇപ്പോൾ ഇതിൽ ഞാൻ വരക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് അവിടെ അബുദാബിയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കൾച്ചർ സെൻ്ററിൻ്റെ ഹാളിലാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മദ്രസ ക്ലാസ് നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വലിയ വൈറ്റ് ബോർഡായിരുന്നു. ഇതിൻ്റെ ഒരു 5-6 ഇരട്ടിയൊക്കെ വലിപ്പമുള്ള. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും നല്ല സുഖമായിരുന്നു വരക്കാൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് അത്ര വലിയൊരു വൈറ്റ് ബോർഡൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഉള്ള സൗകര്യത്തിൽ വെച്ച് നമുക്ക് ചെറിയൊരളവ് വെച്ച് വരച്ച് പഠിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ലെങ്ത്ത് ഒരു 21, അതിൻ്റെ കൂടെ ഫോൾഡിങ് മീതെ 1.5, താഴെ 1.5 കൂട്ടിയിട്ട് 24, അതുപോലെ വേസ്റ്റ് വിടുത്ത് 8.5 പ്ലസ് 1.5 സ്റ്റിച്ചിങ് 9, അതുപോലെ ക്രോച്ച് ലെങ്ത്ത് 8 എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഈ മീതെ മടക്കിയടിക്കാനുള്ള 1.5 ഇത്, പിന്നെ അങ്ങനെ 9, പിന്നെ ക്രോച്ച് വിടുത്ത്, പിന്നെ ഈ വേസ്റ്റ് വിടുത്ത് കിട്ടിയ 9 കൂടെ ഇതിപ്പം ചെറിയ അളവായതുകൊണ്ട് 2 കൂട്ടിയത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതായത് വലിയ ആൾക്കാർക്കാണെങ്കിൽ 2.5, 3, കുട്ടികൾക്കാണെങ്കിൽ 1.5, 2 എന്ന്. അപ്പോൾ ഇതൊരു ആ ഒരു ടൈപ്പിലെ അളവായതുകൊണ്ട് 2 എടുത്തിട്ടുള്ളത്. പിന്നെ ആംഗിൾ വിടുത്ത് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള വിടുത്തും അതിൻ്റെ കൂടെ 1 സ്റ്റിച്ചിങ്ങും. അപ്പോൾ ഞാൻ ടോപ്പ് വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓർഡർ നമ്പർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിലും ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ നമ്മൾ നോക്കാം, ഇതിൽ ഏറ്റവും കൂടുതൽ വിടുത്തുള്ളതാണ് ഈ ക്രോച്ച് വിടുത്താണ്. അപ്പോൾ ഫസ്റ്റ് ഈ ക്രോച്ച് വിടുത്തിനനുസരിച്ചാണ് തുണി മടക്കേണ്ടത്. അപ്പോൾ ഈ തുണി മടക്കുന്ന ഇതിപ്പോൾ നമ്മൾ പാൻറ്റിന് 2 അപ്പോൾ ഈ 2 ഒന്നിച്ചെടുക്കുക, കാരണം ഒരേ അളവാണ് നമ്മളിതിലെടുക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ കൈ മടക്കിയില്ലേ ടോപ്പിൻ്റെ, അതുപോലെ 4 മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യാം. ഈ നമ്പർ 1 ക്രോച്ച് വിടുത്തിനനുസരിച്ച് 4 മടക്കുക, അത് ഇവിടെ 4 മടക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ലെങ്ത്ത് എടുക്കുക. അപ്പം ലെങ്ത്ത് നമ്മൾ 24 എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേസ്റ്റ് വിടുത്താണ് എടുക്കേണ്ടത്. അപ്പോൾ വേസ്റ്റ് വിടുത്ത് ഈ മീത, ഇതിപ്പോൾ എത്രയാണ് വേസ്റ്റ് വിടുത്ത്? 9 ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തെടുക്കേണ്ടത് ഈ ക്രോച്ച് ലെങ്ത്താണ്, ഇത് 4. ഇപ്പോൾ ക്രോച്ച് ലെങ്ത്താണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ ഇത് ഓപ്പൺ സൈഡ്, ഇത് ക്ലോസ്ഡ് ഭാഗമാണ്, അത് ശ്രദ്ധിക്കണം. ഇതാണ് ഓപ്പൺ സൈഡ്. അപ്പോൾ ഈ ഓപ്പൺ സൈഡിൽ മുകളിലാണ് ക്രോച്ച് ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ 9 9 ഇവിടെ 9 ഈ ഇതിൻ്റെ 9. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ഗ്രാഫിൽ പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാതിരുന്നത്. ഈ ഓരോ സ്ക്വയറും നമ്മൾ ഓരോ ഇഞ്ചായിട്ടാണ് കണക്കാക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് പിന്നെ പഠിക്കുന്നവർ ശരിക്കും ശ്രദ്ധിക്കുക. ഓരോ അതായത് ഈ വീഡിയോസൊന്നും മിസ്സാവാതെ ആദ്യം മുതലേ ഉള്ള വീഡിയോകൾ കാണണം. എങ്കിൽ കാരണം എല്ലാം ഒന്നിനൊന്നും കണക്റ്റഡ് ആയിരിക്കും. കാരണം ഇതിലിപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ വിടുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ 4 ഇത് ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുത്ത്, ഇനി 5 ഈ ആംഗിളിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ആംഗിളിൻ്റെ വിടുത്ത്. അപ്പോൾ പിന്നെ എന്താണ്, ക്രോച്ച് വിടുത്തിനനുസരിച്ച് മടക്കി 4 ലെങ്ത്ത് എടുത്തു, വേസ്റ്റ് വിടുത്തെടുത്തു, ക്രോച്ച് ലെങ്ത്ത് എടുത്തു, ആംഗിൾ വിടുത്തെടുത്തു. അപ്പോൾ നമ്മൾ എഴുതിയ 5 ഇതിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ആവശ്യമുള്ള ഷേപ്പിൽ വരക്കണം.
അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ക്രോച്ച് വിഡ്ത്തിനനുസരിച്ച് ഇവിടെ ഒരു ലൈൻ വരക്കാം. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത്, ക്രോച്ച് വിഡ്ത്ത്, ഇനി ഇവിടുന്ന് താഴോട്ടും ഒരു ലൈൻ വരക്കാം. അതായത് വെയ്സ്റ്റ് വിഡ്ത്തുനിന്ന് നേരെ ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ ലൈനിലേക്ക്, അതായത് നമ്മൾ കൈക്കുഴി വരക്കുമ്പോൾ വരച്ചില്ലേ ഷോൾഡറിന് താഴോട്ട്, അതുപോലെ വെയ്സ്റ്റ് വിഡ്ത്തുനിന്ന് ഈ ക്രോച്ച് വിഡ്ത്തിൻ്റെ ലൈനിലേക്ക് സ്ട്രെയിറ്റ് വരക്കാം. ഇനി നമുക്കിവിടെ ഒരു ഷേപ്പ് വരക്കണം, അതായത് ഏകദേശം കൈക്കുഴീൻ്റെ ഷേപ്പ് പോലെ തന്നെയാണ്. പക്ഷെ അതിനും നമ്മൾ എത്ര അളവെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് എടുക്കാം. 3 ഇഞ്ച്, അതായത് ഇതിവിടെ അരയുള്ളതുകൊണ്ട് 1, 2, 3. ഇനി ഈ 3 ഇഞ്ചിൽ നിന്നാണ് നമ്മളിത് ഷേപ്പ് വരക്കേണ്ടത്. അതായത് നമ്മൾ പിന്നെ കൈക്കുഴിക്ക് നമ്മളിങ്ങനെ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് വിട്ടിട്ടൊക്കെയാണ് എടുത്തത്, പക്ഷേ ഇതിനങ്ങനെയൊന്നും വേണ്ട ഈ ലൈൻ. പക്ഷേ അധികം കേവ് ആക്കുകയും ചെയ്യേണ്ട, ഒരു ക്രോസ് അല്ല എന്നാൽ കുറച്ച് കേവ്, അതായത് ഇപ്പോൾ ഒരു ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചാൽ അതിനൊരു ചെറിയൊരു കേവ് മതി, അധികം കുഴിക്കണ്ട, ഇത്ര മതി. ഇനി പിന്നെ ഈ ക്രോച്ച് വിഡ്ത്തും ആംഗിൾ വിഡ്ത്തും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ പാൻസിൻ്റെ ഗ്രാഫ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതിൻ്റെ കട്ടിംഗ് ആണ്. പിന്നെ അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഇപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ നിങ്ങളുടെ ഗ്രാഫ് ബുക്കിൽ നിങ്ങളുടെ അളവ് എഴുതാം, പിന്നെ ആംഗിൾ വിഡ്ത്തൊക്കെ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളൂ അതിനനുസരിച്ച് എഴുതാം. കാരണം പാരലൽ പാൻ്റാണ്, ചിലർക്ക് നല്ല ലൂസ് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് അത്ര ലൂസ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് എഴുതാം, എന്നിട്ട് ഇതുപോലെ ഗ്രാഫൊക്കെ വരച്ച് ഒന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്കി പഠിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കട്ടിങ് തുണിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ അതിനു മുമ്പ് വേറെ ഒരു സംശയം ഒരാൾ പിന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. അതായത് അവരെ കൈ പിന്നെ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈയിൻ്റെ അപ്പർ വിഡ്ത്തിൻ്റെ പറഞ്ഞ ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാവർക്കും, അതായത് 1/2 ഷോൾഡർ + 1.5. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് അത് കുറച്ച് വലുതായിട്ട് വരുന്നു, അത്രയൊന്നും അവർക്ക് ആവശ്യം വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കൈ വണ്ണം കൂടിയാൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് എക്സ്ട്ര ആയിട്ട് 1 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ കൂട്ടണം എന്ന്. അപ്പോൾ അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞിട്ടുള്ള, അതായത് സാധാരണേൻ്റെ ഒരു ആവറേജ് ഒരു ലെവലിനേക്കാളും മെലിഞ്ഞിട്ടുള്ള കൈയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളെ കൈക്കുഴിക്കനുസരിച്ച് അത് എത്തണം ആ കൈ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ല പിന്നെ നല്ലോണം മെലിഞ്ഞിട്ട് ഇനി കൈക്കുഴി ആണെങ്കിലും ലൂസായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ചെസ്റ്റ് ലൈൻ അവർക്ക്, സോറി ഇതിപ്പോൾ ഞാൻ പാൻ്റാണെങ്കിലും ഞാൻ ആ ഏകദേശം ആ വര പറഞ്ഞതന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പിൻ്റെ ചെസ്റ്റ് ലൈൻ വരക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ചെസ്റ്റ് ലൈനും അതിനനുസരിച്ച് കുറച്ച് കുറച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താവെന്ന് പറഞ്ഞാൽ കൈക്കുഴി വലുതാവും, കൈ എത്തുമില്ല. അപ്പോൾ അതുപോലെയും ആവാൻ പാടില്ല, കൈ എത്തണം കൈക്കുഴിക്ക്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യുക, കുഴപ്പമില്ല. കാരണം ഒരു ആവറേജ് പിന്നെ ആവറേജ് ഇതിലല്ലാത്ത മെലിഞ്ഞതോ തടിച്ചതോ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അളവ് ഉള്ള ഡ്രസ്സ് ഒന്ന് അളന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൈക്കുഴിയാണെങ്കിലും കൈയാണെങ്കിലും ഒക്കെ ഒന്ന് അളഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യണം. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഞാനിങ്ങനെ അവിടുന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകാനല്ല ഉദ്ദേശിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ശരിക്കുള്ള ഒരു കോഴ്സ് ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ഐറ്റംസും പഠിപ്പിച്ച് തരാനാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ വീഡിയോകളൊന്നും മിസ്സാവാതെ എല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ലാം ഒന്നിനൊന്നോട് കണക്റ്റഡ് ആയിരിക്കും. കാരണം അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് മിസ്സായാലും അത് പിന്നെ അടുത്ത ക്ലാസ്സിൽ ചിലപ്പം പറയുമ്പോൾ ഇരുന്ന് എന്തെങ്കിലും ഒരു പിന്നെ മനസ്സിലാക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകരുത്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സും കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം.